നമസ്കാരം. സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളിയായി മുതലാളി, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കെ എസ് ആർ ടി സിയുടെ മുതലാളിയായി ചുമതലയേറ്റ ശേഷം പലവിധ വേഷങ്ങളിലാണ് ടോമിൻ തച്ചങ്കരി. ലോക തൊഴിലാളി ദിനത്തിൽ കണ്ടക്ടറായി വേഷപ്പകർച്ച നടത്തിയാണ് മെയ് 1 തച്ചങ്കരി ആചരിച്ചത്. കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ ഇതിൽ ആവേശഭരിതരായോ എന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ കെ എസ് ആർ ടി സി നന്നാവും എന്ന് അടക്കം പറയുന്നവരും ഉണ്ടാകും. എന്തായാലും തൊഴിലാളിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനാണ് MD കണ്ടക്ടർ ലൈസൻസ് കഷ്ടപ്പെട്ടെടുത്ത് ബസ്സിൽ പണിക്ക് കയറിയത്. MDയുടെ പണിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ തൊഴിലാളിയെ MD കസേരയിൽ ഇരുത്തിയാകുമോ തച്ചങ്കരിയുടെ അടുത്ത പരീക്ഷണം. ഇനി ഓണറായിട്ടിരുന്നാൽ ശരിയാവില്ല, പഴയ ലൈസൻസ് ഞാൻ പുതുക്കി. കണ്ടക്ടറുടെ പണി എനിക്ക് അറിയാം. ഇനി അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ നീ കണ്ടക്ടറാ, കണ്ടക്ടർ. നീ എന്താ കളിക്കുന്നത്? എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. അങ്ങനെ എന്റെ ഒരു സ്വപ്നം സഫലമായി. ചാത്തൂട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട. പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ടുകളായിരുന്നു. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഏയ്, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഏ സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹായിക്കുക. കൃത്യം കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. ഇത് വേഷമല്ലോ കെ എസ് ആർ ടി സി. ഞാൻ MD ആയപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിലെ എല്ലാ തൊഴിലാളികളുടെ വേഷം എൻ്റെയും വേഷമല്ലേ. ഏതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും CMD അതിലെല്ലാവരുടെയും മേധാവിയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോദ്ധാക്കളാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും. 16,000 പേര് വെച്ച് 32,000 പേര് മൊത്തം ഞങ്ങൾക്കുണ്ട്. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. അവരാണ് എനിക്കിവിടെ ഇതിനെ രക്ഷപ്പെടുത്തേണ്ടതും നഷ്ടത്തിൽ നിന്ന് കരകയറ്റേണ്ടതും. അപ്പം ഈ ഇവിടെ പണം കൊണ്ടുവരുന്ന ഒരേ ഒരു ആളെ കണ്ടക്ടറാണ് മെയിനായിട്ട്. ഇവിടെയുള്ള എല്ലാ മേഖലയിലുള്ളവരുടെയും എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെന്നും എങ്ങനെയാണ് അവരുടെ ദൗർബല്യങ്ങളെന്നും നേട്ടങ്ങളെന്നുള്ളതും ഞാൻ അറിയണം. എങ്ങനെയുണ്ട് കണ്ടക്ടർ പണി? MD വഴങ്ങുന്നതാണോ? ഇനി വല്ലപ്പോഴും ഈ വേഷത്തിൽ പ്രതീക്ഷിക്കാമോ? വളരെ വളരെ തൃപ്തികരമായ അനുഭവമാണ്. ഇത് നേരത്തെ വന്നിരുന്നില്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. കാരണം ഇതിലെത്ര ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ ഇപ്പം ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഇങ്ങനെയുള്ള സമയത്താണ് എൻ്റെ ആൾക്കാരെ 24 മണിക്കൂറും കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളമല്ല അതിർത്തികൾ കടന്നു പോലും ഇങ്ങനെ KSRTC കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒഫ്കോഴ്സ് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ഓർക്കാതെ ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്താനും വിഷമിപ്പിക്കുവാനുമാണ് ഒരുപക്ഷെ ഞാനടക്കമുള്ള നേതൃത്വവും മീഡിയയും ഒക്കെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദൈവം തന്നെ ഒരു മുതലാളിയായിട്ട് കാണാൻ. അയ്യോ, അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, കസ്റ്റമറോട് ഹാപ്പി ആയിട്ട് പെരുമാറുന്നുള്ളതാണ്. പിന്നെ ഈ അറിഞ്ഞ് റൂട്ടിൻ്റെ ഒരു സ്ഥിതി അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഓപ്പറേഷൻ കഴിയണം. ഉദാഹരണത്തിന് 3 വണ്ടികൾ ഒരേ റൂട്ടിൽ പോകാം. മുമ്പിലത്തെ വണ്ടിയിൽ ആള് ഇല്ലെങ്കിൽ ഒരിടത്ത് വണ്ടി അല്പം ഡിലേ ആക്കിയിട്ടാണെങ്കിലും ആള് കയറിട്ടേ വിടാവുള്ളൂ. എന്താ പോവല്ലേ? ആ അയ്യോ പോവല്ലേ, കല്യാണി എത്തിയിട്ടില്ല. എടി കല്യാണിയെ, ഒന്ന് വേഗം വാ. അപ്പൊ ഓരോ റൂട്ടും KSRTC നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ, ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ അവൻ ചാർട്ട് ചെയ്യാൻ കഴിയണം. അതിനുള്ള അധികാരങ്ങൾ ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള അവസരങ്ങളിൽ കണ്ടക്ടർമാർക്ക് ഞാൻ കൊടുക്കുകയാണ്. ഓടുന്ന ബസ്സിലെ ഈ ബാലൻസിങ് ആക്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പ്രയോജനപ്പെടുമോ? തീർച്ചയായിട്ടും ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ ബാലൻസിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും നേരത്തെ വിളിച്ചു പറഞ്ഞേനെ. ഈ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്
അത് പറയാൻ പറ്റാത്തത്. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരു കമ്പനിയുടെ MD തൊഴിലാളിയുടെ പണി തൊഴിലാളി ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാനാണോ ഈ വേഷം? ചില്ലറ കൊടുക്കുന്നത് എൻ്റെ KSRTC സാധാരണ ആൾക്കാർ വെക്കുന്ന നോട്ട് വെക്കുന്ന ആ പരിപാടി എനിക്ക് സ്വായത്തമായില്ല, വെച്ചാൽ താഴെ പോകും. പിന്നെ മിഷൻ പഠിച്ചു, വളരെ ഈസിയായിട്ട് പഠിച്ചു. ഇനി കേടായാൽ മറ്റേ റാക്ക് എൻ്റെയിലും ഉണ്ട്, അത് വെച്ചും കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ബസ് ഡ്രൈവറായി പ്രതീക്ഷിക്കാമോ? നേരത്തെ അറിയിച്ചാൽ ജീവനിൽ കൊതിയുള്ളവർക്ക് അതിലെ യാത്ര ഒഴിവാക്കാം. അതിനുവേണ്ടിയാണ്. അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ, എൻ്റെ ടെസ്റ്റ് പാസ്സാകണം, ബാഡ്ജ് എടുക്കണ്ടേ? അതിന് മിനിമം ടൈമാണ്, 31 ദിവസമുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ പല മേഖലകളും ഉണ്ടല്ലോ, അവിടെ എല്ലാം പ്രവർത്തിക്കും. ജീവനക്കാരൻ്റെ വിഷയങ്ങളൊക്കെ MD നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജീവനക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലേ. സാർ എവിടേക്കാണ്? PC. അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SI മകന്റെ കല്യാണത്തിന് വേണം, ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ ഇനിയും PC? അല്ല സോറി, PC അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ PC അല്ല. സാർ എവിടേക്കാണ്? ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ, എനിക്ക് ടിക്കറ്റ് വേണ്ട. ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ? കാര്യങ്ങൾ ആകെ കൊഴഞ്ഞു മുരളി. എന്തുപറ്റി? ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വലസിന് അവന്റെ വീടിന്റെ അടുത്തിറങ്ങി. കാലത്ത് എത്തിക്കോളാൻ ചാത്തുട്ടിട്ടെന്ന് അവൻ പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ 2 പേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. അവനവിടെ ചെന്നിട്ടില്ല അത്രേ. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ? ഇല്ല, കണക്ക് കൂട്ടാൻ നേരമില്ല. ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചേരാന്ന് അവൻ പറഞ്ഞു, ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് തന്നെ, ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി. ദൈവമേ. ചെങ്ങന്നൂരിൽ ശോഭന ജോർജ് വോട്ട് ചോദിക്കാൻ ഇറങ്ങി. LDF സ്ഥാനാർത്ഥി സജി ചെറിയാന്റെ വിജയത്തിനായാണ് ഇത്തവണ ചെങ്ങന്നൂരിന്റെ കണ്ണിലുണ്ണിയായ ശോഭന ജോർജിന്റെ വോട്ട് തേടൽ. വോട്ടഭ്യർത്ഥന പഴയ കോൺഗ്രസ് ശൈലിയിൽ തന്നെ, ചെങ്ങന്നൂർ ആറ്റിൽ കുളിക്കുന്ന പരദേശികളോട് വരെ വോട്ട് തേടും, വീട്ടകങ്ങളിലെ അടുക്കള വരെ കയറാം ശോഭന ജോർജിന്. ഈ കാർഡിളക്കിയുള്ള വോട്ട് അഭ്യർത്ഥനയിൽ നെഞ്ചിടിപ്പ് സജി ചെറിയാന് മാത്രം ആവും. വളയൊന്നിതാ കളഞ്ഞു കിട്ടി, കുളക്കടവിൽ കിടന്നു കിട്ടി. വളയൊന്നിതാ കളഞ്ഞു കിട്ടി, കുളക്കടവിൽ കിടന്നു കിട്ടി. ഞാൻ വരൂല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ വെള്ളത്തി ഇറക്കിയത് എന്തിനാന്നറിയോ? ദൈവമേ, മൂർക്കനെയാണല്ലോ ചവിട്ടിയത്. എടാ നീ ഇങ്ങോട്ട് കയറി വരണ്ട, അതോ ഞാൻ അങ്ങോട്ടല്ലെങ്കിൽ വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടോ, നല്ലയില്ല ചത്തു. നിലനിലാവിൽ തിളങ്ങുമ്പള നല്ല ബലം പിരി ശംഖുവള, നിലനിലാവിൽ തിളങ്ങുമ്പള. നിങ്ങളുടെ ഒരു കൈതാടെ എത്ര പഠിക്കുന്നേ? 10 തങ്കമൊരുക്കിയ തിങ്കൾ വള താളക്കുടുക്കമിൽ തട്ടും വള, തങ്കമൊരുക്കിയ തിങ്കൾ വള താളക്കുടുക്കമിൽ തട്ടും വള. UDF ഒന്നുമല്ല, എല്ലാവരും ഞാനുമായിട്ട് സംസാരിക്കും, കാരണം ഞാൻ ചെങ്ങന്നൂക്കാരിയാ. ഇവിടെ ഉള്ള ഒരാളെ കണ്ടാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് പോലും ഞാൻ തിരക്കാറില്ല, അത്രയ്ക്കും എനിക്ക് അവരോടുള്ള വ്യക്തിബന്ധമുള്ളത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്ന് വിചാരിച്ചിട്ട് വ്യക്തിബന്ധങ്ങൾക്ക് കോട്ട ഒന്നുമില്ലല്ലോ. മാണിക്യമലരായ പൂവേ മഹതിയാം കരീ.
എന്റെ നന്മയ്ക്ക് അമ്മ അത് ശരി എന്റെ ശബ്ദം കേട്ട് കീ തകത്തോണ്ടല്ലേ എന്റെ ചക്കര വളർന്നു വന്നാല് അമ്മമ്മ പറയുന്ന ആൾ കോട്ടി അല്ലേ ഓ പിഞ്ചു കുഞ്ഞാണല്ലേ ഏത് നാട്ടുകാരാണെങ്കിൽ പോലും നമ്മളെ കാണുമ്പോ അവർക്കറിയാം ഞാൻ ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നതാണെന്ന് എന്നെ കൊണ്ട് ഒരു കൈ കാണിച്ചാണെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യുന്നത് ഒരാളെങ്കിലും ഒഴിച്ചു പോകുന്ന ഒരു വർത്തമാനം പറഞ്ഞോ അവരൊക്കെ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ റിയാക്ഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ് അതാണ് എൻ്റെ ശക്തി അതാണ് എൻ്റെ ഈ നാട്ടിലെ ബലം എങ്ങനെ കത്തിയെടുക്കുന്നേ ഇങ്ങനെ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ മദ്യനയം ചെങ്ങന്നൂരിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പ്രചാരണം ആയുധമാക്കുന്നതിൽ എൽ ഡി എഫ് വിഷമിക്കേണ്ടതില്ല കാരണം പ്രതിരോധിക്കാൻ ശോഭന ജോർജ് ഉണ്ടല്ലോ പൂട്ടിയ ബാറുകളെക്കുറിച്ച് ഓർത്താണ് ചെങ്ങന്നൂർ നെടുവീർപ്പെടുന്നത് ആരാ ആ വേണ്ടവർക്ക് എവിടെ വേണേലും പോയി മദ്യപിച്ചു കൂടെ ഈ നമ്മുടെ പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും എവിടെ വേണേലും പോകാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ബസ്സും ബൈക്കും കാറും എല്ലാം ഉണ്ട് അപ്പൊ ഇതിങ്ങനെ സത്യം പറഞ്ഞാലേ മതം ഇതിനേക്കാൾ എത്ര വലിയ കാര്യങ്ങളിൽ ഇടപെടേണ്ട ബോധവൽക്കരണം മതം നടത്തണം സമുദായങ്ങൾ നടത്തണം മേലധ്യക്ഷന്മാരെ നടത്തണം പക്ഷെ അതേ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ക്ലബ് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി ഒരു കാരണവശാലും മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മദ്യപിച്ച ഒരാൾ നശിക്കുന്നതിന് കൂട്ടി നിൽക്കാൻ പാടില്ല പക്ഷേ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ബാറുകൾ പോലും ഇപ്പം പ്രവർത്തിക്കുന്നില്ല നവരത്നയില്ല പ്രിയയില്ല ഇതൊക്കെ ഇവിടെ എല്ലാം തന്നെ ഏറ്റവും ഒരു എത്രയോ വർഷമായിട്ട് മദ്യം കൊടുക്കുന്ന ഹോട്ടലുകളായിരുന്നു അതൊന്നുമില്ല എത്ര ഷാപ്പുകൾ അടച്ചു പൂട്ടി എന്റെ ഷാപ്പ് ബുക്ക് ഭഗവതി ഞാൻ രക്ഷപ്പെട്ടു ഈ പ്രദേശത്തെങ്ങും ഒരു ഷാപ്പില്ല പിന്നെ എങ്ങനെയാ കെ സി ബി സി പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ മദ്യം ഇങ്ങനെ ഒഴുക്കുന്നെന്ന് എവിടെ ഒഴുക്കുന്നെന്ന് ഇനി ഇടവേളയാണ് പള്ളുരുത്തിയിലെ എൻ സി പി മാഷും കുട്ടിയോളും അങ്ങനെ ഒരു ട്യൂഷൻ മാഷ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മേന്റെ കാര്യം ഓർമ്മ വന്നേ എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ് കുട്ടികളെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയും പള്ളുരുത്തി ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററും അധ്യാപകനുമായിരുന്ന എൻ സി പി നേതാവ് പീതാംബരൻ മാസ്റ്റർ ഒരിക്കൽ കൂടി അധ്യാപക വേഷം അണിഞ്ഞു പാർട്ടിയിലെ മന്ത്രിമാറ്റവും സംഘടനാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായപ്പോഴാണ് മാഷിനെ കാണാൻ പഴയ കുട്ടിയോൾ എത്തിയത് പള്ളുരുത്തിയിൽ നിന്ന് പലതവണ എം എൽ എ ആയിട്ടും മന്ത്രിയാവാൻ കഴിയാതെ പോയ മാഷിന് പക്ഷേ എൻ സി പിയുടെ ദേശീയ നേതാവാകാനും പാർട്ടിയിലെ തലതിരിഞ്ഞ പിള്ളേരെ നയിക്കാനും കഴിഞ്ഞത് പഴയ ഹെഡ്മാസ്റ്റർ അനുഭവം കൊണ്ടാകാം ബോളി അങ്ങനെ വീട്ടിലൊന്നു കുറച്ച് ദിവസം കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവനെ ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ എന്നെ വേണം അങ്ങനെ ഒരു ട്യൂഷൻ മാഷ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മേന്റെ കാര്യം ഓർമ്മ വന്നേ ഞാൻ ജയിക്കാനായിട്ട് ഒരു കളിക്കിറങ്ങിയിട്ടുണ്ട് അതില് തന്റെ സപ്പോർട്ട് വേണം എനിക്ക് പ്രാഞ്ചേട്ടാ എന്താ ദേ ഒരു കണ്ടിട്ട് ദീൻ എന്തായാലും വന്നിട്ടുണ്ട് കണ്ടിട്ട് ദീനുള്ളവനാ എന്തേലും കൊടുത്തു വിടറ ഈശോ ഇതാരത് ശ്രീ വാസുമേനോൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ട ചില ഉപദേശങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ കണ്ടിട്ട് ദീനമുള്ളവൻ എന്നല്ല എന്റെ പേര് പണ്ടിറ്റ് ദീനദയാൽ എന്നാണ് മാഷയുടെ കേറി വായോ ഞാൻ മാഷ കാത്തിരിക്കായിരുന്നു വായോ അടുത്തത് പ്രതിജ്ഞ ശ്രീ സി ആർ സലീം കുമാർ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു തുടിക്കട്ടെ ടീച്ചർ
പേർക്ക് രമേശ് കുമാർ, ബേബി കുഞ്ഞച്ചൻ. മാഷിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. മാഷിനെ ഒരു വലിയ പ്രമുഖ രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ നാളിതുവരെ കണ്ടിരുന്നതെങ്കിൽ ഇന്നൊരു പുതിയ മുഖത്തിലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വേഷത്തിലാണ് ഇന്നിപ്പോൾ മാഷിനെ കാണാനുള്ളൊരു അവസരമുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പലരും സ്വന്തം പേരിൻ്റെ കൂടെ മാഷെന്നും ടീച്ചറെന്നും ഒരു ബഹുമാന്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മാഷും ടീച്ചറും ഒക്കെ ആയിരുന്നോ ഇവർ എന്നെനിക്ക് സംശയവും തോന്നാറുണ്ട്. പല സ്ത്രീകളും ടീച്ചർ എന്ന് വെക്കുമ്പോൾ അംഗൻവാടികളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ വരെ ടീച്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതെന്താ മേറെ, അംഗനവാടി ടീച്ചറും ടീച്ചർ തന്നെയല്ലേ? സ്കൂൾ അധ്യാപികയായിരുന്ന മന്ത്രി ശൈലജ ടീച്ചറെ പോലെ തന്നെ പീതാംബരൻ മാഷും ഒറിജിനൽ മാഷ് മാത്രമല്ല ഒന്നാന്തരം അധ്യാപകനുമായിരുന്നു. ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ആംഗലേയ കവിത ആർ എൽ സ്റ്റീവൻസണിൻ്റെ ഫ്രം റെയിൽവേ കാരേജിൽ തന്നെ കൈവച്ചു വർഷങ്ങൾക്കു ശേഷം മാഷ്. എൻ്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികളെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഭിവാഞ്ഛകളെയും സർഗവാസനകളെയും ഉണർത്തിയെടുത്ത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ സജ്ജമാക്കുക, അതാണ് എൻ്റെ കർമ്മപരിപാടി. Faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows, the houses and cattle. Pencil is very beauty of the family and the country, in the radio come and going of the completely boys and girls and butterflies. English medium ആയിരിക്കും. വീണ്ടും ഇടവേള. ചെങ്ങന്നൂരിലെ മൂന്നാം മുന്നണി തമാശ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അതുവരെ ഞങ്ങളുടെ ഈ കൺവെൻഷനിലെല്ലാം ഞങ്ങളുടെ ആളുകൾ പങ്കെടുക്കില്ല. ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയൊരു മുന്നണിയേ കേരളത്തിലുള്ളൂ, മൂന്നാം മുന്നണി. ബി ഡി ജെ എസ് തെറ്റി നിൽക്കുന്നതിനാൽ ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടും ബി ജെ പിക്ക് കൺവെൻഷൻ തീരുമാനിക്കാൻ പറ്റുന്നില്ല. കുറേ കാലമായി എന്തെങ്കിലും കിട്ടും കിട്ടും എന്ന് കരുതി നടക്കുകയല്ലേ. എന്തെങ്കിലും നക്കപ്പിച്ച കൊടുത്ത് ഒതുക്കാൻ കുമ്മനത്തിനും കഴിയുന്നില്ല. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എൻ ഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ലല്ലോ, മറ്റുള്ളവരും ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എൻ ഡി എന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല, എൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി അതുവരെ ഞങ്ങളുടെ ഈ കൺവെൻഷനിലെല്ലാം ഞങ്ങളുടെ ആളുകൾ പങ്കെടുക്കില്ല. ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് എൻ ഡി എയിൽ ഞങ്ങളുണ്ട്, എൻ ഡി എ വിട്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു തീരുമാനമാണ് അവർ, സ്വാഗതാർഹവുമാണ്. ബി ഡി ജെ എസുമായിട്ടുള്ള നയവും നയപരിപാടിയോ അവരുടേതായ സപ്പോർട്ടോ അവർക്ക് എന്തെങ്കിലും ഇലക്ഷൻ മുമ്പ് എന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുത്താൽ അവരവരുടെ അവരുടെ ഇന്നുള്ള ആ നയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ഇപ്പം അകന്നു നിൽക്കുന്ന ആ ശൈലിയിൽ നിന്ന് മാറി അവരൊന്നിച്ച് നിന്ന് ഈ ഇലക്ഷൻ നേരിടാൻ തയ്യാറാകും ഓ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചോദിക്കണം. ഇപ്പൊ ഇതുവരെ ഒന്നും കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? പ്രതീക്ഷയാണല്ലോ നമ്മുടെ മുമ്പോട്ട് നയിക്കുന്നത്. എന്തിനു പെണ്ണേ നിനക്കുന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാരേ. പിന്നെ അവരുടെ ഉന്നയിച്ചിരിക്ക ചില കാര്യങ്ങളുണ്ട്, ശരിയാണ്. അത് ദേശീയ നേതൃത്വം പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്നേ വരെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല. കരുതി ഉറപ്പ് പല പ്രാവശ്യം നേരത്തെ പറഞ്ഞതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഉറപ്പിച്ച് കുറവുള്ളത്. അത് പരിഗണിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പരിഗണിക്കാൻ സ്വല്പം കാലതാമസം വേണ്ടി വരും. ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ ദേശീയ നേതാക്കളും ഇപ്പോൾ കർണാടകത്തിലാണുള്ളത്. അവർക്കൊന്ന് ഒരുമിച്ച് കൂടി ഇരുന്ന് ഒരു തീരുമാനം എടുക്കാൻ അല്പം താമസം വേണ്ടി വരും. അത് വരെ കാത്തിരിക്കാൻ അവർ തയ്യാറുമാണ്. കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സജീവമായി ഞങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ പോയി പറയുന്നതിന് ചില ലിമിറ്റേഷനുകളുണ്ട്. അത് വ്യക്തമായി ഞാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ പഴിക്കുന്നതിന് അതൊരു അർത്ഥമുള്ള കാര്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടാത്ത കേരള കോൺഗ്രസ്സുകാരുടെ വോട്ടെങ്കിലും കിട്ടുമോ എന്ന് നോക്കുമ്പോഴായിരുന്നു മാണിയുടെ വോട്ടു വേണ്ട എന്ന സി പി ഐയുടെ പാര.
തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറയാൻ സി പി ഐക്ക് നഷ്ടമൊന്നുമില്ല. സി പി എമ്മിന് അങ്ങനെയല്ല, ചെങ്ങന്നൂരിൽ ജയിച്ചേ മതിയാവൂ. ബി ഡി ജെ എസിനെ വളയ്ക്കാൻ നോക്കുകയാണ് ഇപ്പോൾ സി പി എം. അവിടെയും സി പി ഐയുടെ പാര എത്തില്ലെന്ന് കരുതാം. അന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, ബി ഡി ജെ എസ് ബി ജെ പിയുമായി കൂട്ടുകൂടുന്നത് അതൊരു ദുരാഷ്ട്രാലിംഗനം പോലെ ആയിരിക്കും എന്ന് അന്നേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇപ്പോൾ അവർക്ക് അനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. വോട്ട് ആരുടെ നിന്ന് കിട്ടുന്നു, അവിടെ നിന്ന് വോട്ട് വാങ്ങുക എന്നുള്ളത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കുത്തിത്തീർപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.